नतमस्तक। സാഹചര്യങ്ങൾ കൊണ്ടും ആചാര്യന്മാരുടെ സമ്പർക്കങ്ങൾ കൊണ്ടും ഇന്നത്തെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ ചില സദാചാരങ്ങൾ കൊണ്ടും നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുത്ത് നമ്മുടെ ജീവിതത്തെ സാക്ഷാത്കരിച്ച് വരുന്ന തലമുറകളെ ശേഷാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും ത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ബോധമണ്ഡലത്തെ പ്രകാശിപ്പിക്കുന്ന ആത്മസൂര്യനെ വികസിപ്പിക്കാനുള്ള സംസ്കാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ധ്യാനം, യോഗം, പ്രാർത്ഥനകൾ, പ്രേയറുകൾ, ആരാധനകൾ. ഇതെല്ലാം നമ്മളുടെ ആചാരങ്ങൾ കടന്നു വരാൻ കാരണം ഈ മഹത്തേറിയ ആ പരാവിദ്യ നമ്മൾ ഉണർന്ന് അവര മനോതലത്തിലൂടെ കടത്തിവിടാനുള്ള സംസ്കാര ക്രിയകളായിരുന്നു. ശുദ്ധീകരണ ക്രിയ മാത്രമാണ്. എങ്കിലും ഈ രഹസ്യത്തിനെ അറിഞ്ഞതിന് ശേഷം ശുദ്ധീകരണ ക്രിയകൾ കഴിച്ചാൽ ആ ധർമ്മത്തിനെ സ്വീകരിക്കാനും സാക്ഷാത്കരിക്കാനും നമ്മൾ സാധ്യമാകും. ഈ മഹത്തേറിയ സന്ദേശവും ധർമ്മത്തെ അറിയാതെ നമ്മൾ എന്ത് സംസ്കാരങ്ങൾ ചെയ്താലും വീണ്ടും ദുഷ്ട സംസ്കാരങ്ങൾ നമ്മളെ കീഴടക്കി നമ്മുടെ ജീവിതത്തിന് വഴിപഴപ്പിക്കും. അതാണ് ഇന്ന് നാട്ടിൽ കാണുന്ന എല്ലാ സാഹചര്യങ്ങളും. കാരണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമ്മളിലുള്ള ആത്മസൂര്യത്തെ സൂര്യനെ നമുക്ക് മനസ്സിലാക്കാനും ആ സൂര്യൻ്റെ പ്രഭയെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തെ ധർമ്മത്തിലൂടെ ജീവിക്കാനും നമുക്ക് സാധ്യമാകും. എങ്കിലും നമ്മൾക്ക് ശരീരത്തിലും മനസ്സിലും പ്രാണനും ശുദ്ധീകരണ ക്രിയ നടന്നിട്ടില്ല. സമൂഹത്തിൻ്റെ സംസ്കാരങ്ങളും ഗൃഹാന്തരീക്ഷത്തിലേതായിരിക്കുന്ന ആചാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ നമ്മുടെ അന്തരംഗത്തിലുള്ള ആത്മാവിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ധർമ്മബുദ്ധി ഉയർത്താനുള്ള സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാത്തതിൻ്റെ കാരണം നമ്മൾക്കതിന് സ്വീകരിക്കാനോ അതിന് ജീവിതത്തിൽ പകർത്താനോ സാധിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ധാരാളം നാട്ടിൽ പ്രേയറുകളും ഭക്തി അന്തരീക്ഷങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ധർമ്മത്തെ, ഈ ആചരണത്തെ, യാഥാർത്ഥ്യത്തെ അറിഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സ് നടന്നാൽ പെട്ടെന്ന് നമ്മൾക്ക് അതിൻ്റെതായ ജ്ഞാനവും മറവും കടന്നു വരുന്നത് അത്ഭുതകരമായി നമുക്ക് കാണാം. ആ പരിശുദ്ധമായ മനസ്സും പരിശുദ്ധമായ ശരീരവും നമ്മൾക്ക് കരഗതമാക്കുക മാത്രമേ നമ്മുടെ ജന്മ ഉദ്ദേശവും ജന്മത്തിൻ്റെ ലക്ഷ്യവും നമ്മൾ ആശ്രയിക്കേണ്ട ധർമ്മനിഷ്ഠകളും നമ്മൾക്ക് സ്വീകരിക്കാൻ സാധ്യമാകൂ. അങ്ങനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രം, സ്വീകരിച്ച് ജീവിതത്തെ സാക്ഷാത്കരിക്കുമ്പോൾ പാടമേ ശ്രേഷ്ഠന്മാരായ സന്താനങ്ങളും അവരുടെ വളർച്ചയിലൂടെ ഒരു ശ്രേഷ്ഠമായ ഒരു സമൂഹം ഇവിടെ ഉടലെടുക്കാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി വളരെ പ്രധാനമാണ്. കാരണം ഹീനസാധു സ്വാധീനങ്ങളിലും ദുഃഖത്തിലും വിഷമങ്ങളിലും പ്രശ്നങ്ങളിലും വെറുപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമുദായം, ആ ദുഃഖവും ദുരിതവും രോഗവും വരാൻ കാരണം നമ്മുടെ മനോതലത്തിൽ ഈശ്വരൻ പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മത്തിന് നമ്മൾ പ്രകാശിപ്പിച്ചിട്ടില്ല. പ്രകാശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശരീരവും പ്രാണനും മനസ്സിന് ശുദ്ധി കൂടിയേ തീരൂ. പ്രകാശിച്ച ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ അത് സാക്ഷാത്കരിക്കപ്പെട്ട് നമ്മുടെ ജീവിതം സമ്പുഷ്ടമാകാനും സാധ്യമാകൂ. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധമായ ഒരു ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് മനോതലത്തിലൂടെയുള്ള അറിവാണ്. മനസ്സുകൊണ്ട് കണ്ടതും കേട്ടതും പഠിച്ചതും അറിവ് മാത്രമാണ്. ഇന്നത്തെ ഭക്തിയും വിശ്വാസവും ധ്യാന ജപാദികളെല്ലാം വെറും മനോതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. മനോതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ യഥാർത്ഥമായ ധർമ്മത്തെ നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. ഇന്ന് നമ്മുടെ ബോധതലത്തിലുള്ള ആത്മീയ ആ പരാവിദ്യയായിരിക്കുന്ന ധർമ്മത്തെ, ജ്ഞാനത്തെ ഉയർത്തി മനോതലത്തിൽ കൊണ്ടുവരുന്നുവോ അന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സന്തോഷവും ആഹ്ലാദപരിവും പൂർണ്ണമായിരിക്കും. പക്ഷെ ആ തലത്തിൽ നമ്മുടെ ബോധതലത്തിലുള്ള ആ ജ്ഞാനത്തെ ധർമ്മത്തെ ഉണർത്തി ധർമ്മമാർഗത്തിലൂടെ മനോതലത്ത് ജീവിക്കാത്ത കാലം വരികയും ജീവിതത്തിൽ എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും ആരാധിക്കപ്പെട്ടാലും പ്രാർത്ഥനകൾ നടത്തിയാലും ധ്യാനം ചെയ്താലും അത് പൂർണ്ണമായി ജീവിതത്തിൽ അനുഭവിക്കാനോ സാക്ഷാത്കരിക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് ശാന്തി കൈവരിക്കാത്തതിനും തൃപ്തി വരാത്തതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ആ ബോധതലത്തിലുള്ള ജ്ഞാനത്തെ, അറിവിനെ, ധർമ്മത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല. നമുക്കൊരുപക്ഷെ ചിന്തിക്കാം, ഈ കാലഘട്ടങ്ങളിൽ ഇത് സാധ്യമാണോ, ഈ ധർമ്മത്തേക്ക് സ്വീകരിക്കാൻ സാധ്യമാണോ എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സ് മന്ത്രിക്കും. ഈ കാലഘട്ടങ്ങളിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം അന്ധകാരത്തിലാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യം. അതുപോലെ നല്ല ജീവഹൃദയങ്ങളും മനുഷ്യബോധവും അന്ധകാരത്തിൽ മറഞ്ഞ സമയം, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ബോധത്തിലേക്ക് നിങ്ങളെ ഉയർത്താനാണ്
കാലം തഥാതൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രഭയെ ഭൂമിയിലേക്ക് ആവിർഭവിക്കാനാണ് യജ്ഞവിധികൾ അനുഷ്ഠിച്ചത്. ആ യജ്ഞത്തിൽ പ്രകാശത്തെയും ഏറ്റുവാങ്ങി അന്ധകാരത്തിലിരിക്കുന്ന സമുദായത്തിന് വെളിച്ചത്തിലേക്ക് നയിപ്പിക്കാൻ വേണ്ടിയാണ് തഥാതൻ ഇവിടെയും എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധയും ഭക്തിയും ഒരു ത്യാഗസമ്പൂർണമായ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വഴിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് പൂർത്തീകരിപ്പിക്കാൻ സാധ്യമാകും. ഈ മഹത്തറിയ ധർമ്മത്തെ എങ്ങനെ സ്വീകരിക്കാം? അതിന് ധാരാളം ഉപായങ്ങളുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഇന്നത്തെ സമുദായത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ സംസ്കാരങ്ങളെ ഏറ്റുവാങ്ങി ജീവിക്കുന്ന മനുഷ്യ സമുദായത്തിന് ആ ധർമ്മത്തെ നാം എങ്ങനെ സ്വീകരിക്കാം? വിവിധ മാർഗങ്ങളും വിവിധ മേഖലകളുണ്ടെങ്കിലും അത് ഒന്നൊന്നായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. സാധാരണ ഇന്നത്തെ ജനങ്ങൾ ഈ ധർമ്മത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്നിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷ എന്ന് നമുക്ക് വ്യക്തതയില്ല. സമൂഹത്തിൽ കാണുന്ന ആഗ്രഹങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ. കാലം നിയോഗിക്കുന്ന പ്രതീക്ഷ എന്താണ്? ആ പ്രതീക്ഷ നമുക്ക് വ്യക്തമില്ല. ആ പ്രതീക്ഷയെ ബോധ്യപ്പെടുത്തി തരാനാണ് കാലാകാലങ്ങളിൽ ധർമ്മപുരുഷന്മാർ ഭൂമിയിൽ അവതരിക്കുന്നത്. ഈശ്വരൻ ഭൂമിയിലേക്ക് അവതരിക്കുക എന്ന് പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും പലതിലും കാണാം. അവതരിക്കുക എന്ന് വെച്ചാൽ ഇറങ്ങി വരിക എന്നുള്ള അർത്ഥം. അന്ധകാരം പ്രത്യക്ഷ ഭൂമിയിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് വെച്ചാൽ സൂര്യൻ അവതരിക്കുന്നു എന്നാണ്. അവതരിക്കുന്നതോടുകൂടി അന്ധകാരം അപ്രത്യക്ഷമാകും പോലെ നമ്മുടെ ജീവനിൽ ഈശ്വരൻ്റെ കാരുണ്യം ജീവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ ഇറങ്ങി വരുന്നതിനെയാണ് അവതരിക്കുക എന്നുള്ള വാക്കുകൾകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളെയും വളർത്താൻ പോഷിപ്പിക്കാൻ വേണ്ടി ആ പരമചൈതന്യം നമ്മുടെ ജീവനെ പോഷിപ്പിച്ച് വളർത്തി അതിൻ്റെ പരമോന്നതാവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാൻ സമാ സദാസമയങ്ങളും ആ സാന്നിധ്യം നമ്മുടെ ജീവനിൽ സ്പർശിക്കുന്നുണ്ട്. എങ്കിലും നാം അറിയുന്നില്ല. എന്ന് മനുഷ്യൻ അറിഞ്ഞ് ആ ഇറങ്ങി വന്ന് നമ്മുടെ ജീവനെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്ന അറിയുന്നുവോ അന്ന് നമ്മൾക്ക് വളർച്ച തുടങ്ങുകയും നമ്മുടെ പരിണാമദശകൾ ഉയർന്നു വരാനും സഹായകമാകുന്നു. ഉദാഹരണം, സൂര്യൻ ഉദിച്ച് ജീവജാലങ്ങളെ പോഷിപ്പിക്കും പോലെ നമ്മുടെ ജീവചൈതന്യം പോഷിപ്പിക്കാൻ അഞ്ച് സന്ധികളിൽ ആ കാരുണ്യം നമ്മുടെ ജീവനിലേക്ക് പതിയുന്നുണ്ട്. ഈ അഞ്ച് സന്ധികളിൽ ഈ കാണുന്ന സർവചരാചരങ്ങളിലും അതിൻ്റെ പരിണാമത്തിനെ ത്വരിതപ്പെടുത്തി വളർത്താൻ പോഷിപ്പിക്കാൻ വേണ്ടി ആ സാന്നിധ്യം കടന്നു വരുന്നു. പ്രകൃതിയിലുള്ള എല്ലാ ചലനങ്ങളും അതിൻ്റെ തനതാന അവസ്ഥയിലേക്ക് വളർന്ന് പോഷിക്കുന്നു.